നമസ്കാരം. ആകാശ് തില്ലങ്കേരിയുടെ ജീപ്പ് യാത്ര കഴിഞ്ഞ ദിവസം വലിയ വിവാദമായിരുന്നു. ഒരു ജീപ്പ് പുറത്ത് പൊതുനിരത്തിലൂടെ ഓടിക്കാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ അനുവദിക്കാത്ത വിധമുള്ള മാറ്റങ്ങൾ, രൂപമാറ്റങ്ങൾ വരുത്തി, സീറ്റ് ബെൽറ്റ് ഇടാതെ, നമ്പർ പ്ലേറ്റ് വെക്കാതെ വലിയ ആഘോഷമായ ഒരു യാത്ര ആകാശ് തില്ലങ്കേരിയും കൂട്ടും നടത്തിയത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സംബന്ധിച്ചിട്ട് നടപടികൾ വന്നു. അങ്ങനെ നടപടികൾ വന്നപ്പോൾ ജീപ്പ് ഉടമയ്ക്കെതിരെ നടപടി വന്നു, ഫൈൻ വന്നു. പക്ഷേ ജീപ്പ് ഓടിച്ച ആകാശ് തില്ലങ്കേരി കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിന് കാരണമായി പറഞ്ഞത് തില്ലങ്കേരിക്ക് കണ്ണൂരിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാം, സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും കേസില്ല എന്ന് പറഞ്ഞത്. ഇനി വേറെന്തെങ്കിലും കേസ് സംബന്ധിച്ച് എടുത്തിട്ടുള്ളോ എന്ന് എനിക്കറിയില്ല, നിലവിൽ ഇല്ല എന്നാണ് മനസ്സിലായത്. ഇത് സംബന്ധിച്ചുള്ള ഒരു കേസ് ആകാശ് തില്ലങ്കേരിക്കെതിരെ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇപ്പോ ഈ വാഹനം പനമരം പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്രയൊക്കെ വാർത്തയായെങ്കിലും ഈ ജീപ്പ് പിടിച്ചെടുത്തിട്ടില്ലായിരുന്നു എന്നാണ്. ജീപ്പ് അവിടെ നിന്ന് അറിയില്ല. ഇന്ന് ഇപ്പൊ ജീപ്പ് പനമരം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അത് പിടിച്ചെടുക്കുമെന്ന് ഉറപ്പായപ്പോ കൊണ്ട് ഹാജരാക്കി, അതിന്റെ ഉടമ നേരിട്ട് ഹാജരാക്കി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ ഇത്രയും ലാഗ് ചെയ്തത് ആ ജീപ്പിനെയും കൂടി കേസിൽ നിന്ന് ഒഴിവാക്കാനാണ് എന്ന് മാമുണ്ണുന്ന മലയാളികൾക്ക് മനസ്സിലാവും. അതായത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയ ജീപ്പിൽ നമ്പർ ഉണ്ടായിരുന്നു, അതിന് പൂർവ്വസ്ഥിതിയിലായിരുന്നു. ജീപ്പിന്റെ വീതി കൂടിയ ടയറോ മറ്റേ കാര്യങ്ങളോ അത്തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സോ യാതൊന്നും തന്നെ ഇല്ല. പിന്നെ ബോഡി അതൊരു വിഷയമുള്ള കാര്യവുമല്ല. ഒരു വാഹനം ആക്സിഡന്റ് ആകുമ്പോൾ അതിലുള്ള ആൾക്കാർക്ക് രക്ഷപ്പെടാൻ തക്കവണ്ണമുള്ള ഒരു രീതിയാണ് ഒരു വാഹനത്തിന്റെ സൃഷ്ടിപ്പിൽ നിർമ്മാതാക്കൾ വരുത്തി വെക്കുന്നത്. ആ ഒരവസ്ഥയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ആ ഒരവസ്ഥയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ സാധാരണ എം പി ഡിമാർ കേസ് എടുക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ആകാശ് തില്ലങ്കേരി ഓടിച്ചിരുന്ന ഈ വാഹനം പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ സാധാരണ ഒരു ജീപ്പായി മാറി, നമ്പർ പ്ലേറ്റൊക്കെ ഉണ്ട്, അതിന്റെ മുകളിലുള്ള ടാർപോളിൻ അതിന്റെ കവറിംഗ് മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ജീപ്പിന്റെ ടയർ തന്നെ അതിനെ തിട്ടു വണ്ടി കൊണ്ടുവന്ന് ഹാജരാക്കുകയും ചെയ്തു. ഇതിനർത്ഥം എന്താണ്? നിയമലംഘനം ഇല്ല. വീഡിയോയിൽ മാത്രമാണ് അത് കണ്ടത്. വീഡിയോയിൽ കാണുന്ന ഒന്നും വിശ്വസിക്കാനൊന്നും കഴിയില്ലല്ലോ. ഇവിടെ നേരിട്ട് ഒരു കെ എസ് ആർ ടി സി ബസിന്റെ മുന്നിൽ 5 പേര് അവരെങ്ങനെ വന്നു എന്നറിയില്ല, മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ മദ്യലഹരിയിലായിരുന്നു അവർ പ്രശ്നമുണ്ടാക്കിയത് എന്ന് സംസാരമുണ്ട്. വസ്തുത എന്താണെന്നറിയില്ല. ഏതായാലും അതുകൊണ്ടാണോ അല്ലയോ എന്നറിയില്ല. പോലീസ് അവരെ പരിശോധിച്ചില്ല. കെ എസ് ആർ ടി സി ബസ് ഓടിച്ചു വന്ന കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവറെയാണ് മദ്യം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തിയത്. അതല്ലാതെ ആ ബസിന്റെ റോങ് സൈഡിലൂടെ കയറി വന്ന് സീബ്ര ക്രോസിംഗിൽ ബലങ്ങനെ നിർത്തിയിട്ടുള്ള ആ വണ്ടിയിൽ ആരെയും തന്നെ പരിശോധിച്ചിരുന്നില്ല. അത് തന്നെ ഒരു സംശയമാണ്. എന്നതുപോലെ അവിടെ അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചതുപോലെ അവർക്കെതിരെയുള്ള കേസ് എടുക്കാതിരുന്നത് പോലെ പിന്നീട് അവർക്കെതിരെ കോടതി കേസെടുക്കാൻ പറഞ്ഞപ്പോൾ അത് ഒരു FIR ഇട്ട് അവിടെ ഭദ്രമായി പൊടിയടിക്കാതെ ഫയലിൽ കെട്ടി വെച്ചേക്കുന്നത് പോലെ ഇവിടെ ആകാശ് തില്ലങ്കേരിയും രക്ഷപ്പെടാൻ പോലീസും MVD സഹായിക്കുന്നു എന്ന് തന്നെയാണ് മാമുണ്ണുന്ന മലയാളികൾക്ക് മനസ്സിലാകുന്നത്. അതായത് ആ വാഹനം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് പണിയാകും എന്നറിയാവുന്നത് കൊണ്ട് അത് വർക്ക്ഷോപ്പിൽ കയറ്റി അത് പൂർവ്വസ്ഥിതിയാക്കി അതിന്റെ നമ്പറൊക്കെ ഒന്ന് എഴുതി അതൊക്കെ ഒന്ന് ഉണങ്ങി ഒന്ന് സെറ്റ് ആകാനുള്ള ഒരു സമയം കൊടുത്തു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. ഇപ്പോ വണ്ടി കുഴപ്പമില്ല, ഇനി വണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്യാം. ഇവിടെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ, നമ്പർ പ്ലേറ്റ് ഇല്ലാതെ, നിയമവിരുദ്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ജീപ്പ്, പൊതുനിരത്തിൽ ഇറങ്ങാൻ പാടില്ലാത്ത, നിരോധിക്കുന്ന വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ജീപ്പ് ഓടിച്ച ആൾക്ക് കേസില്ലാതിരുന്നത് പോലെ ആ ബന്ധപ്പെട്ട ജീപ്പ് ഈ സ്റ്റേഷനിൽ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഇനി ആ ജീപ്പിനെതിരെയും കേസുണ്ടാവില്ല, ഉടമയ്ക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. കാരണം യാതൊരുവിധ കൂട്ടിച്ചേർക്കലുകളോ മറ്റൊന്നും തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഇല്ല. അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഇല്ല. ചിത്രത്തിലേ ഉള്ളൂ, ചിത്രം തെളിവല്ലല്ലോ. അതുപോലെ CCTVയിലേ ഉള്ളൂ മേയർ വിലങ്ങിടുന്നത്. പിന്നെ ബാക്കിയുള്ളത് കണ്ട സാക്ഷിയേ ഉള്ളൂ. കാരണം ആ ബസ് അവിടെ ഇല്ല, ആ കാർ ഇപ്പൊ വിലങ്ങനെ കിടപ്പില്ല. അതുകൊണ്ട് തന്നെ മേയറും MLA രക്ഷപ്പെടുന്നുണ്ട്. അന്നാണല്ലോ കിടന്നത്, ഇന്നവിടെ കിടക്കുന്നില്ലല്ലോ. എന്നതുപോലെ അന്നാണല്ലോ വണ്ടി ഓടിച്ചത്, ഇന്നും ഓടിച്ചിട്ടില്ലല്ലോ. അന്നായിരുന്നല്ലോ അത്ര ഫിറ്റിംഗ്സ് ഉണ്ടായിരുന്നത്, ഇന്നില്ലല്ലോ. അതുകൊണ്ട് ആകാശ് തില്ലങ്കേരിയും രക്ഷപ്പെട്ടു, ആകാശ് തില്ലങ്കേരി ഓടിച്ചിരുന്ന ജീപ്പും രക്ഷപ്പെട്ടു. ഇപ്പൊ പേരിന് വേണ്ടിയിട്ട് അയാൾ എന്തിനാണ് പനമരത്ത് വന്നത് എന്ന് അന്വേഷിക്കുകയാണ്. അയാൾക്ക് സൗകര്യം ഉണ്ടായിട്ട് വന്നു, അതെന്താ പനമരത്ത് വരാൻ പാടില്ല എന്നെന്തെങ്കിലും വിലക്കെന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടിട്ട് ഒരു കേസെടുത്തിട്ടില്ല, പിന്നെയാണ് പനമരത്ത് വന്നു എന്ന് പറഞ്ഞ് കേസെടുക്കുന്നത്. ഇതൊക്കെ വെറുതെയാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല. 2 ദിവസം കൊണ്ട് കേസ് ഒന്നും അല്ലാതായി തീരും.
പത്രങ്ങൾക്ക് രണ്ടു ദിവസത്തെ വാർത്ത, യൂട്യൂബ് ചാനലുകൾക്ക് കുറച്ച് റീച്ച്, കുറച്ച് സബ്സ്ക്രൈബ്സ്. അതിനപ്പുറത്തേക്കൊന്നും ഈ വാർത്തയ്ക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല.